സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണം ഇന്ന് മുതലാണ്. പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനിടയിലും കിറ്റ് വിതരണവുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. വിഷുവിന് മുൻപ് എല്ലാ കുടുംബങ്ങളിലും സൗജന്യ കിറ്റ് എത്തണമെങ്കിൽ നേരത്തെ മുതൽ വിതരണം ആരംഭിക്കണമെന്ന് സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദീകരണം നൽകിയിട്ടുണ്ട്. അശ്വിൻ വല്ലത്ത് വിവരങ്ങൾ നൽകും. അശ്വിൻ, കിറ്റ് വിതരണം ആ മേഖലയിൽ ആരംഭിച്ചോ? ആവശ്യത്തിന് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ടോ? ഏത് രീതിയിലാണ് ഇതിപ്പോൾ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്നത്? രഞ്ജിത്ത്, 15 രൂപ നിരക്കിൽ നൽകുന്ന അരി ഇവിടെയും കോഴിക്കോട് ജില്ലയിൽ എവിടെയും സ്റ്റോക്കില്ല എന്നുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മുൻപ് ഈ വിതരണം തുടങ്ങാൻ സാധിക്കില്ല. അതേപോലെ തന്നെ വിഷു കിറ്റിനുള്ള സാധനങ്ങളും വിഷു കിറ്റും എത്തിയിട്ടില്ല. അതും ഉച്ച കഴിഞ്ഞ് മാത്രമേ എത്തുകയുള്ളൂ എന്നാണ് റേഷൻ കട ഉടമകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് ഇന്ന് തൊട്ട് അരി വിതരണം തുടങ്ങുമെന്നായിരുന്നു നേരത്തെ അറിഞ്ഞിരുന്നത്? ഇന്നിപ്പോൾ സ്റ്റോക്കില്ലാത്ത പ്രശ്നമുണ്ടോ? സ്റ്റോക്ക് ഇല്ലാത്ത പ്രശ്നമല്ല. ഇപ്പം സർക്കാർ പറയുന്നത് വെച്ചാൽ ഇന്ന് മുതൽ 15 രൂപ നിരക്കിൽ 10 കിലോ അരി എല്ലാ നീല വെള്ളക്കാടുകൾക്ക് വിതരണം ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അരി ഫിസിക്കലായിട്ട് സ്റ്റോക്ക് നമുക്ക് എത്തിയിട്ടില്ല ആ സ്കീമിലുള്ളത്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കടയിലുള്ള സ്റ്റോക്കേ ഉള്ളൂ വിതരണം ചെയ്യാൻ പറ്റുള്ളൂ ഈ 15 രൂപ നിരക്കിൽ. അപ്പോൾ അതിനുള്ള ഉത്തരവ് ഇതുവരെ കിട്ടിയിട്ടില്ല സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. അതിപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി കിട്ടുന്നതാണ് പ്രതീക്ഷ. ഉച്ചയോടുകൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ വിതരണം തുടങ്ങും? അപ്പം തന്നെ ഉച്ചയോടെ അല്ല, ഇപ്പം തന്നെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പോസ്റ്റിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ബില്ലടിക്കാനുള്ള ഇതുണ്ട്. പിന്നെ അതിനുള്ള സ്റ്റോക്ക് കടകളിൽ എത്തിക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇന്ന് തൊട്ട് വിതരണം തുടങ്ങുന്ന പത്രത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ആളുകൾ വന്നു തുടങ്ങിയോ? ചോദിച്ചു. ഇപ്പോൾ രാവിലെ മുതലേ ഫോൺ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ വന്ന് കടയിൽ വന്ന് ചോദിക്കുന്നുണ്ട് അരി തുടങ്ങിയിട്ടുണ്ടോന്നുള്ളത്. അപ്പോൾ ഒരു പേപ്പറിൽ കണ്ടിട്ടാണ് വരുന്നത്. അപ്പോൾ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കടയിൽ സ്റ്റോക്ക് എത്തിയാലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ വിഷു കിറ്റിൻ്റെ കാര്യം എങ്ങനെയാണ്? വിഷു കിറ്റിൻ്റെ അതേപോലെ തന്നെയാണ്, ഇന്ന് തുടങ്ങുന്നതാണ് പറഞ്ഞത് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ മാവേലിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരു 50 കിറ്റോളം കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ അതിപ്പോൾ മഞ്ഞക്കാടിൽ നിന്ന് തികയില്ല. അപ്പം ബാക്കിയുള്ളതിപ്പം 1 by 1 വരെയായിരിക്കും. 1-ാം തീയതി 2-ാം തീയതി ആയിട്ട് ഇപ്പോൾ 1-ാം തീയതി ലീവ് തുടങ്ങാനുള്ളത്. അപ്പം ഈസ്റ്ററിൻ്റെ ദുഃഖവെള്ളിയുടെ ലീവാണ്. അപ്പോൾ അത് ഒഴിവാകാത്ത രീതിയിൽ സർക്കാരിന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. ഈ അവധി ദിവസങ്ങളിൽ കടകൾ തുറക്കണമെന്നൊരു സർക്കാർ ഉത്തരവുണ്ടോ തോന്നുന്നു? സർക്കാരിൻ്റെ ഉത്തരവുണ്ട്. സർക്കാർ 1-ാം 2-ാം തുറന്ന് പ്രവർത്തിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം 1-ാം 2-ാം ഞങ്ങൾക്ക് അലോഡ് ചെയ്തല്ലേ ലീവാണ്. അപ്പോൾ അത് നമുക്ക് എന്തായാലും 1-ാം 2-ാം പ്രവർത്തിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനത്തെ ഒരു സാഹചര്യമല്ല. ഇപ്പോൾ കൊറോണ കാലത്തൊക്കെയാണ് നമ്മൾ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 1-ാം 2-ാം ഈസ്റ്റർ ഈ ഇലക്ഷൻ പ്രമാണിച്ച് നമുക്ക് തുറന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇലക്ഷൻ ഉണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ട് മാത്രം അങ്ങനെ അവധി ദിവസങ്ങളിൽ തുറന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യമില്ല അല്ലേ? അങ്ങനെ സാഹചര്യമില്ല. കൊറോണ കാലമൊക്കെ ആണെങ്കിൽ നമ്മൾ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഒരുവിധം എല്ലാ ലീവിനും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതൊക്കെ ഞങ്ങൾ തുറന്ന് പ്രവർത്തിച്ചാണ്. പക്ഷേ ഈ ഇലക്ഷൻ പ്രമാണിച്ച് നമുക്ക് എന്തായാലും തുറന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല. ഞങ്ങൾ സംഘടനയോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നതാണ് പ്രതീക്ഷ. ഈ കിറ്റ് എപ്പോഴത്തേക്ക് എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്? കിറ്റിപ്പം മാവേലിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇന്നിപ്പം ഉച്ചയ്ക്ക് ശേഷം കുറച്ച് കിറ്റ് കൊണ്ടുതരുന്നു പറഞ്ഞത്. അത് കൊണ്ടുതന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കുറച്ച് കാർഡുകൾക്ക് കൊടുക്കാനുണ്ടാവും. പിന്നെ നമുക്കൊരു 3-ാം തീയതി 5-ാം തീയതി മാത്രമേ ഇനി റേഷൻ കട ഉണ്ടാവുള്ളൂ. ആ സമയത്ത് എത്തുകയാണെങ്കിൽ നമ്മൾ വിതരണം ചെയ്യും. ഇലക്ഷന് മുൻപ് എത്ര ദിവസം ഇതുണ്ടാവും? 2 ദിവസമേ ഉണ്ടാവുള്ളൂ. ഈവൻ 1-ാം 2-ാം ലീവാണെങ്കിൽ 2 ദിവസം നമുക്ക് വർക്കിംഗ് ഡേറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇലക്ഷന് മുന്നേ 2 ദിവസം കൊണ്ട് നമുക്ക് കിറ്റ് മുഴുവൻ കൊടുത്ത് തീർക്കാൻ പറ്റില്ല. അതാണ് രഞ്ജിത്ത് ഒരു സാഹചര്യം. വിഷു കിറ്റ് എത്തിയിട്ടില്ല. അതേപോലെ തന്നെ 15 രൂപ നിരക്കിൽ നൽകേണ്ട അരിയും എത്തിയിട്ടില്ല. നിലവിൽ സ്റ്റോക്കുള്ള അരി അങ്ങനെ നൽകുകയാണ് ആ സ്കീമിൽ നൽകാൻ ആണെങ്കിൽ അതിന് ഗവൺമെൻറ് ഓർഡർ ഇറങ്ങേണ്ടതുണ്ട്. അത്തരമൊരു ഓർഡറും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകളെ ഈ വാർത്തയറിഞ്ഞ് ഇന്നു മുതൽ നൽകി തുടങ്ങും എന്നറിഞ്ഞ് വാർത്തയറിഞ്ഞ ആളുകൾ റേഷൻ കടയിലേക്ക് എത്തുന്നുണ്ട്, ഫോൺ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. അവരോടൊക്കെ സ്റ്റോക്ക് ഇന്ന് വൈകുന്നേരത്തോടുകൂടി എത്തും, നാളെ മുതൽ വിതരണം തുടങ്ങാം എന്നുള്ളതിലേക്കാണ് റേഷൻ കടയുടമകൾ പറയുന്നത്. മാത്രമല്ല 1-2 തീയതികളിൽ അവധിയുമാണ് റേഷൻ കടകൾ. അതുകൊണ്ട് ഈ അവധി ദിവസങ്ങളിൽ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്ന് റേഷൻ കടയുടമകൾ പറയുന്നുമുണ്ട്. രഞ്ജിത്ത്. അശ്വിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കിറ്റ് വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും. പക്ഷേ അരിയുടെ കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്, സ്റ്റോക്ക് ഇല്ല എന്നാണ് ഇപ്പോൾ വ്യാപാരികൾ പറയുന്നത്. നമുക്ക് മറ്റുള്ള വാർത്തകളിലേക്ക് പോകാം. കന്യാസ്ത്രീകൾ ട്രെയിനിൽ വെച്ച് ആക്രമിക്കപ്പെട്ടിട്ടില്ല.